നമസ്കാരം ലോകായുക്ത ഓർഡിനൻസ് കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് ബാധകമല്ല എന്ന് ലോകായുക്ത സിറിയക് ജോസഫ് സർക്കാർ ഓർഡിനൻസ് ഇറക്കിയാലും സെക്ഷൻ പതിനാല് പ്രകാരം റിപ്പോർട്ട് നൽകാൻ ഇപ്പോഴും തങ്ങൾക്ക് അധികാരമുണ്ട് അത് പരിഗണിക്കണമോ വേണ്ടയോ എന്ന് സർക്കാരാണ് തീരുമാനിക്കേണ്ടത് എന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അനർഹർക്ക് സഹായം നൽകിയെന്ന ഹർജിയിൽ വാദം നടക്കുമ്പോഴാണ് ലോകായുക്തയുടെ പരാമർശമുണ്ടായത് അതേസമയം മന്ത്രിസഭാ തീരുമാനം ലോകായുക്തയ്ക്ക് ചോദ്യം ചെയ്യാനാകില്ല എന്നും സർക്കാർ നിലപാടെടുത്തു കേസ് പരിഗണിക്കവേ ഓർഡിനൻസ് ഭേദഗതി വരുന്നതിനാൽ ഈ കേസിൽ തിടുക്കത്തിന്റെ ആവശ്യമുണ്ടോ എന്ന് ഉപലോകായുക്ത ഹാരോൺ അൽ റഷീദ് ചോദിച്ചു ഓർഡിനൻസ് ഭേദഗതി വരുന്നത് കേസുകൾ കൈകാര്യം ചെയ്യുന്ന രീതിക്ക് ബാധകമല്ല എന്ന് ജസ്റ്റിസ് സിറിയ ജോസഫ് നിരീക്ഷിച്ചു കേസിൽ വിധി പുറപ്പെടുവിക്കും വരെ ലോകായുക്തയുടെ അധികാരം നിയമാനുസൃതം പോകും പിന്നീട് വിധി നടപ്പിലാക്കുന്നത് സംബന്ധിച്ചിട്ടാണ് ഓർഡിനൻസ് ഭേദഗതി ബാധകമാകുന്നത് ലോകായുക്ത നിയമത്തിലെ സെക്ഷൻ പതിനാല് പ്രകാരം റിപ്പോർട്ട് കൊടുക്കാൻ ഇപ്പോഴും ലോകായുക്തയ്ക്ക് അധികാരം ഉണ്ട് റിപ്പോർട്ട് എന്ത് ചെയ്യണമെന്ന ചോദ്യം പിന്നീടാണ് ഉയരുക എന്നും സിറീഖ് ജോസഫ പറഞ്ഞു മാധ്യമങ്ങളും രാഷ്ട്രീയക്കാരും പറയുന്നതിന് ഇപ്പോൾ മറുപടി പറയേണ്ടതില്ല വഴിയരികിൽ എല്ല് കടിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിയുടെ അടുത്തു ചെന്നാൽ എല്ല് എടുക്കാനാണ് എന്നാണ് അത് കരുതുക പട്ടി എല്ല് കടിച്ചുകൊണ്ടേയിരിക്കും നമുക്ക് അത് കാര്യമില്ലെന്നും ലോകായുക്ത നിരീക്ഷിച്ചു ദുരിതാശ്വാസ നിധി സംബന്ധിച്ച വിഷയം മന്ത്രിസഭായോഗത്തിന്റെ പരിഗണനയിൽ വന്നില്ല എന്ന ഹർജിക്കാരന്റെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് സർക്കാർ വാദിച്ചു ഏകപക്ഷീയമായ തീരുമാനമല്ല മന്ത്രിസഭ പരിഗണിച്ച ശേഷമാണ് തുക അനുവദിച്ചത് ദുരിതാശ്വാസ നിധിയിലെ പണം വിനിയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം സർക്കാരിനുണ്ട് ഈ കേസിൽ തുടർ നടപടികൾ അവസാനിപ്പിക്കണമെന്നും ചീഫ് സെക്രട്ടറി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നു ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നത് ആരാണ് എന്ന് സ്പെഷ്യൽ എറ്റോണിയോട് ലോകായുക്ത ചോദിച്ചു റവന്യൂ വകുപ്പാണ് എന്നും അവരാണ് ഉത്തരവ് ഇറക്കിയത് എന്നും സ്പെഷ്യൽ എറ്റോണി പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള പണം ചട്ടങ്ങൾ ലംഘിച്ച് മുൻ എം എൽ എ കെ കെ രാമചന്ദ്രൻ നായരുടെയും എൻ സി പി നേതാവ് ഉഴവൂർ വിജയൻറെയും കുടുംബത്തിന് നൽകിയതിനെതിരെ മുൻ സർവകലാശാല ജീവനക്കാരനായ ആർ എസ് ശശികുമാറാണ് ലോകായുക്തയെ സമീപിച്ചത് മന്ത്രിസഭ സർക്കാർ ജീവനക്കാർ അല്ല അതുകൊണ്ട് തന്നെ സർക്കാർ ജീവനക്കാർ ആണ് എങ്കിൽ മാത്രമേ ലോകായുക്തയ്ക്ക് പരിഗണിക്കാൻ പറ്റൂ എന്ന് സർക്കാർ വാദിച്ചു മന്ത്രിസഭ കൂട്ടായി എടുക്കുന്ന തീരുമാനം ചോദ്യം ചെയ്യാനാകില്ലെന്നും സർക്കാർ വാദിച്ചു ധനകാര്യത്തെ ബാധിക്കുന്ന വിഷയം മന്ത്രിസഭയിൽ വെക്കുമ്പോൾ ധനമന്ത്രിയുടെ അനുമതി വേണ്ടേ എന്ന് ലോകായുക്ത ചോദിച്ചു ഈ മൂന്ന് തീരുമാനങ്ങളിലും ധനമന്ത്രിയുടെ തീരുമാനം ഇല്ലല്ലോ എന്നും ലോകായുക്ത പറഞ്ഞു